വിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ്യ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 4:20. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. അവമതി സ്വയം വരുത്തി വെക്കരുത്. ഹാലേലൂയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കാം. റോമാലേഖനം 9:16 പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇന്ന് ഈ വചനം കേൾക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടി എന്നതുകൊണ്ട് മാത്രം അനുഗ്രഹം പ്രാപിക്കണം നിർബന്ധമില്ല. വചനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വന്നു എന്നതുകൊണ്ട് മാത്രം ദൈവാനുഗ്രഹം ഉണ്ടാകണം നിർബന്ധമില്ല. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവമേ, ദയ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച അനേകർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മനക്കൊടിയിൽ നിന്ന്, തൃശ്ശൂർ മനക്കൊടിയിൽ നിന്ന് ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും അഭിഷേകാഗ്നി പരിപാടി കാണാറുണ്ട്.
ഒരു ദിവസം അച്ഛൻ അഭിഷേകാഗ്നി പരിപാടിയിൽ മൂത്രത്തിൽ കല്ലുള്ള ഒരു സഹോദരന് സൗഖ്യം കിട്ടിയതായി എടുത്തു പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ മകൻ ഫ്രാൻസിസിൻ്റെ മൂത്രത്തിൽ കല്ല് എന്ന രോഗം മാറുന്നതിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മകൻ ഫ്രാൻസിസിന് മൂത്രത്തിൽ കല്ല് എന്ന രോഗമേ ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതി. ഇതുപോലെ എൻ്റെ 40 വർഷം പഴക്കമുള്ള തണ്ടലിൻ്റെ വേദനയും ആരാധനയുടെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് തണ്ടലിൻ്റെ വേദന ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് CP ജോൺ സാക്ഷ്യപ്പെടുത്തുന്നു. ഹാലലൂയ്യ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം അവരെഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് കാർത്യാനി, തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി ദേശം. എൻ്റെ ഇടത്തെ കയ്യിൻ്റെ നടുവിരലിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതിന് വളരെ വേദനയും അനുഭവപ്പെട്ടിരുന്നു. അത് കാരണം നിത്യ ജോലിക്ക് പോകുന്നതിന് എനിക്ക് തടസ്സമായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ വിധി എഴുതി. ഞാൻ മറ്റൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഒരു സഹോദരിയെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഈ രോഗത്തിന് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ 24 ഫെബ്രുവരി രാത്രി 8:30 സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനയിലിരുന്ന് പ്രാർത്ഥനയിൽ കൂടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരോടും ഞാൻ ക്ഷമിച്ച് ഉള്ളുരുകി യേശുവിനെ നാമം വിളിച്ചു. അതിൻ്റെ ഫലമായി 3rd ദിവസമായപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴ 3/4 ഭാഗവും അപ്രത്യക്ഷമാവുകയും എൻ്റെ വേദന പരിപൂർണമായി മാറുകയും എനിക്ക് സുഖമായി ജോലിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഹാലലൂയ്യ. 3rd ദിവസം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥി 3rd ദിവസമായപ്പോഴേക്കും അത്ഭുത സൗഖ്യം കൊടുത്ത് ജോലിക്ക് പോകാൻ തക്കവണ്ണം വാതിൽ തുറന്ന കർത്താവ്, ഇന്ന് മകനെ മകളെ, നീ ആയിരിക്കുന്ന ഞെരുക്കം, നീ ആയിരിക്കുന്ന മനോവേദന, നീ ആയിരിക്കുന്ന വലിയ പീഡകൾ, അവസ്ഥകൾ കർത്താവിൻ്റെ സമർപ്പിക്കാം. 55-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കണ്ണുകൾ അടയ്ക്കാം. മകനെ മകളെ, ഈ നിമിഷം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, ഓ ദൈവമേ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഒരുപാട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, ഒരുപാട് തകർച്ചയുടെ അഗാധങ്ങളിൽ നിന്ന് നിലവിളിക്കുന്ന അങ്ങയുടെ മക്കൾ, ദൈവമേ എവിടെ പോയാലും ഒരു ശാന്തി ലഭിക്കാതെ മനപ്പീഡയിലിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കണമേ അപ്പ. ഓ സ്വർഗീയ പിതാവ്, ഏറ്റെടുക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 56-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, അങ്ങ് എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഓ കർത്താവേ, അങ്ങ് എൻ്റെ അലച്ചിലുകളെ അറിയുന്നവനാണ്, എൻ്റെ അലച്ചിലുകൾ എണ്ണുന്നവനാണ്, ഞാൻ ഏറ്റുപറയുന്നു. അങ്ങ് എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്, ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, വചനം ഞാൻ വിശ്വസിക്കുന്നു, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. ഇതാ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ തകർന്ന അവസ്ഥയിലേക്ക്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥയിലേക്ക്, എനിക്ക് വചനം വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥയിലേക്ക്, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത കഠിനമായ മരവിപ്പിലേക്ക് യേശുവേ എഴുന്നള്ളി വരണമേ. എല്ലാവരും സ്തുതിക്കുന്നു, ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ, മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. മകനെ മകളെ, നീ എത്ര വലിയവനായാലും, നീ എത്ര ചെറിയവനായാലും, വിശ്വാസമുള്ളവനായാലും വിശ്വാസം ഇല്ലാത്തവനായാലും, ഇപ്പോൾ നീ എളിമപ്പെട്ട് യേശുവിനെ വിളിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കും. കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. ഓ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ യേശു ക്രിസ്തു ഉന്നത നാമത്തെ അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാരകീയ സേനകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദുരാത്മാക്കളെ, പൈശാചിക പിടകളെ, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ
മൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുലിഖിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ രഹസ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പഠിപ്പിക്കുകയാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഇന്ന് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഇതാണ്, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നിറവേറുന്നില്ല, എൻ്റെ ദൈവം എന്നോട് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30:5 വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിയും. കർത്താവിൻ്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിഞ്ഞിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകും. ദിനവൃത്താന്തത്തിൻ്റെ 2:20 പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയം കൈവരും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുന്ന അതിപ്രധാനമായൊരു ദൂതാണ്. ദൈവം പറഞ്ഞ ഓരോ വാക്കും വിശ്വസിക്കണം, ഓരോ വാക്കും നടക്കും. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കണം, അത് നടക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാനൊരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഒരു നാൾ താമസിച്ചുള്ള ധ്യാനം സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് സാക്ഷ്യപ്പെടുത്തി, അച്ഛാ, ഒരുപാട് നാളുകളായി ജോലിയില്ലാതെ ഈ കേരളക്കരയിൽ തെക്കോട്ടും വടക്കോട്ടും അലഞ്ഞു നടന്നവനാണ് ഞാൻ. എന്നാൽ ഒരു നാൾ ഈ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ച് ധ്യാനം കൂടിയപ്പോൾ ആത്മാവ് കൗൺസിലിംഗ് നടത്തിയ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്ന് 43 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ 43 നീ വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കും. ആ ചെറുപ്പക്കാരൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിശ്വസിച്ചു. എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അച്ഛാ, കൃത്യം 43 തന്നെ ഞാൻ ജോലി പ്രവേശിച്ചു. 41 ആയപ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് വിദേശത്തെത്താനുള്ള വഴികളെല്ലാം പെട്ടെന്ന് തെളിഞ്ഞു വന്നു. വിദേശത്തെത്തി പിറ്റേ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റഡായി. 2 ഞാൻ ജോലിയിൽ കയറി. 43 ഞാൻ ജോലിയിലിരുന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ സഖിയോൻ്റെ സ്റ്റേജിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ രംഗം ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചാൽ അത് നടപ്പാകും. 2 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. എന്നാൽ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നടപ്പാകാത്തതിനെക്കുറിച്ച് വലിയ വേദനയുണ്ട്, വലിയ സങ്കടമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമ ദൂതിങ്ങനെയാണ്, അവർ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറല്ല. അവർക്കൊരു പിടിപിടിപ്പാണ്, അവർക്കൊരു ഒരു പിരിവിരിപ്പാണ്, അവർക്കൊരു എടുത്തുചാട്ടമാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 15, 16, 17 അധ്യായങ്ങളിലെ ഒരു സംഭവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15 ഇതാ ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രാഹിം വളരെ എളിമയോടെ ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുകയാണ്. ദൈവം അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹം, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ഉടനെ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, സന്താനങ്ങളില്ലാത്ത ഈ ഉള്ളവന് എന്ത് അനുഗ്രഹമാണ്? എൻ്റെ കുടുംബത്തിൻ്റെ അവകാശി ദമാസ്കസുകാരനായ ആ എലയാസറാണ്. ഈ ദാസൻ്റെ വീട്ടിൽ വസിക്കുന്ന ഏതെങ്കിലും ദാസൻ്റെ മക്കളായിരിക്കും എൻ്റെ പിന്തുടർച്ച അവകാശി. എനിക്ക് ഇനി എന്ത് പ്രതിഫലമാണ്? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ച് ദൈവം അബ്രാഹത്തിൻ്റെ കൈക്ക് പിടിച്ച് ദൈവം അബ്രാഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ കാണുന്ന നക്ഷത്രജാലങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ദൈവം അബ്രാഹത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളും ഈ ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവം വലിയൊരു വാഗ്ദാനം കൊടുത്തു. ഇത് ഏതാണ്ട് അബ്രാഹത്തിന് 75 പ്രായമുള്ളപ്പോഴാണ് ഈ വാഗ്ദത്തം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ 76 77 80 ഇതാ ഈ അബ്രാഹത്തിന് മക്കൾ ജനിക്കുന്നില്ല, സാറായിക്ക് മക്കളുണ്ടാകുന്നില്ല, 86 മക്കളുണ്ടാകുന്നില്ല. അപ്പോൾ സാറായി അബ്രാഹത്തെ വിളിച്ച്, അവർക്കൊരു പിടിപെടുപ്പ്, ഒരു അവിശ്വാസം, ഒരു പരിഭ്രാന്തി. ഇനി നടക്കുമോ? 86 ഈ ചിന്ത മനസ്സിൽ കടന്ന് ഒരു പരിഭ്രാന്തി അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഉടനെ സാറായി പറയുകയാണ്, അതാണ് സംഖ്യയുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17 അധ്യായത്തിൽ കാണുന്നത്. സാറായി അബ്രാഹത്തോട് പറഞ്ഞു,
എനിക്ക് മക്കളുണ്ടാകാൻ ദൈവം വരം തന്നിട്ടില്ല, മക്കളുണ്ടാകാനുള്ള വരം എനിക്ക് തന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വയസ്സ് 86 ആയി, ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ സ്ഥിതി എന്താവും? എന്തായാലും ശരി, എൻ്റെ ദാസി, എൻ്റെ ഉപനാരി, എൻ്റെ ദാസിയുണ്ട് ഹാഗാർ. താങ്കൾ അബ്രാഹമേ, താങ്കൾ ഹാഗാറിനെ പ്രാപിക്കുക, അവരിൽ മക്കൾ ജനിക്കട്ടെ. ഞാനാണ് പറയുന്നത്, ധൈര്യമായിട്ട് പോക്കോ. അങ്ങനെ ഭാര്യ സാറായി അബ്രാഹത്തോട് പറഞ്ഞു, ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഇനി നമ്മുടെ വഴികൾ നോക്കണം. അങ്ങനെ അബ്രാഹത്തെ ഹാഗാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അബ്രാഹം ഹാഗാറിനെ പ്രാപിച്ചു. നോക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. 86 വയസ്സായിരുന്നു ഒറ്റ കാരണം പറഞ്ഞ് ചാടി വീഴുകയാണ്. 86 വയസ്സാണെന്നുള്ള കാര്യം പറഞ്ഞ് പരിഭ്രാന്തരാകുകയാണ്. ദൈവത്തിൻ്റെ വചനം 37-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ ദൈവത്തിൻ്റെ വാഗ്ദത്തം നടപ്പാകുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ സാറായിക്ക്, അബ്രാഹത്തിന് ക്ഷമാപൂർവ്വം ദൈവത്തിൻ്റെ നടത്തിപ്പ് വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ല. ഇതാ 86-ാമത്തെ വയസ്സായപ്പോൾ ആഗാറിനെ അബ്രാഹം പ്രാപിച്ച്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത ഒരു കുടുംബത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വചനം 37-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കരുത്, പരിഭ്രമത്തിന്മേലേക്ക് മാത്രമേ നയിക്കൂ. പ്രഭാഷകൻ്റെ പുസ്തകം 4:20, തക്ക സമയം വിവേചിച്ചറിയുക, തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുക, അപമാനം സ്വയം വരുത്തി വെക്കരുത്. എന്നാൽ ഇത് ആ തക്ക സമയം വിവേചിച്ചറിയാൻ ഇവർക്ക് പരാജയമുണ്ടായി. ഇവർ ഹാഗാറിനെ പ്രാപിച്ച്, ഹാഗാറിൽ മക്കളുണ്ടായി. അന്ന് തൊട്ട് കുടുംബത്തിൽ പ്രശ്നം ആരംഭിച്ചു. ഹാഗാറിനെ പ്രാപിച്ച് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഹാഗാറ് ഈ സാറായിയുടെ മുഖത്ത് ഉരച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. ഹാഗാറ് ഈ സാറായിയെ ചവിട്ടി മതിക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ യജമാനത്തെ അവൾ വളരെ നിന്ദിച്ചു, യജമാനത്തെ അവൾ പുച്ഛിച്ച്, പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും, മച്ചീന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എന്തായാലും ശരി, ഒരുപാട് നിന്ദിച്ച് പുച്ഛിച്ച്. ഇത് കണ്ടപ്പോൾ സാറായിയുടെ മനം തകർന്നു. അങ്ങനെ ഇസ്മായിൽ ആദ്യത്തെ പുത്രൻ ജനിച്ചു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ കണ്ണുനീർ കുതിർന്നപ്പോൾ സാറായി തന്നെ ആ കുടുംബം വലിയ കണ്ണുനീരിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ പരിഭ്രമത്തിൻ്റെ പിടിയിലമർന്ന് എടുത്തു ചാടിയതിൻ്റെ പരിണത ഫലമല്ലേ ഇത്? എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? ഹാലേലൂയ. കുടുംബ സമാധാനം തകർന്ന അബ്രാഹത്തിൻ്റെ സ്ഥിതിയാണ് തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം നടപ്പാകാൻ വേണ്ടി അവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നില്ല, അവൻ മുട്ടുകുത്തി കാത്തിരുന്നില്ല, അവൻ ക്ഷമാപൂർവ്വം കാത്തിരുന്നില്ല. അതാണ് സങ്കീർത്തന ദിവസം 37-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ നീ സ്വസ്ഥനായിരിക്കണം, ക്ഷമാപൂർവ്വം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കാത്തിരിക്കാതെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ എടുത്തു ചാടിയ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മോസസ്. മോസസിൻ്റെ ജീവിതത്തിൽ അനാദി മുതലേ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടായിരുന്നു. ദൈവജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള, ദൈവത്തിൻ്റെ സ്പർശനമുള്ള മനുഷ്യനായിരുന്നു മോസസ്. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തോട് അവൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അലിവ്, ഒരു ആർദ്രത ഉണ്ടായിരുന്നു. ഈ വിളി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു, ഈ നിയോഗം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു, ഈ ദൗത്യം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനിതാ സമയമാകുന്നതിന് എടുത്തു ചാടുകയാണ്. ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനുമായി വഴക്കിടുന്നു കണ്ടപ്പോൾ ഇസ്രായേൽക്കാരനുള്ള അലിവ് ഹൃദയത്തിൽ നിറഞ്ഞ ഈ മോശ അവനെ വിമോചിപ്പിക്കാൻ വേണ്ടി ചാടി പുറപ്പെടുകയാണ്. കൊടുത്തു ഈജിപ്തുകാരൻ്റെ മുഖത്തേക്ക് ഒരു അടി. ആ അടിയുടെ ആഘാതത്തിൽ ആ ഈജിപ്തുകാരൻ കറങ്ങിയടിച്ച് നിലത്ത് വീണ് അവിടെ കിടന്ന് മരിച്ച്. നോക്കുക, സമയത്തിന് മുമ്പേ ഇസ്രായേൽക്കാരനെ മോചിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്ന മോശ അത് വലിയ പ്രശ്നമുണ്ടാക്കി. അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. പിന്നെ ദൈവം മോശയെ മരുഭൂമിയിലിട്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി, ദൈവത്തിൻ്റെ സമയമാകുന്നത് വരെ കാത്തിരിക്കാൻ വേണ്ടി മരുഭൂമിയിലിട്ട് മോശയെ പരിശീലിപ്പിക്കേണ്ട ദൈവത്തെയാണ് പിന്നീട് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കാൻ പരിചയസമ്പന്നനായ മോശയെ പിന്നീട് നമ്മൾ കാണുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ. അതുപോലെ തന്നെ സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു രംഗമുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ സാവൂൾ, അവനിതാ വലിയ പ്രതികൂലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്.
അവനെതിരെ ഇതാ ശത്രുക്കൾ വലിയ പരിവാരങ്ങളോടുകൂടെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. 30,000 രഥങ്ങൾ, 6,000 കുതിരപ്പടയാളികൾ, എണ്ണമറ്റ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ കാലാൾപ്പട, ഇങ്ങനെ സൈന്യത്തെ സജ്ജീകരിച്ച് വരുന്ന ശത്രു വ്യൂഹത്തെ കണ്ടപ്പോൾ, ഫിലിസ്തരെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയന്ന് കിടുകിട വിറച്ചു. ഒരുപാട് പേര് കിണറുകളിലും മാളങ്ങളിലും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. മറ്റു ചിലരാകട്ടെ അവർ ജോർദാൻ കടന്ന് ഓടി ഗാദിലും ഗലയാദിലും പോയി മറഞ്ഞു കളഞ്ഞു. ഇനി ഇതാ സാവൂളിൻ്റെ കൂടെയുള്ളവരോ, അവരെല്ലാവരും ഭയചകിതരായിരുന്നു. അങ്ങനെ വലിയ പ്രതികൂലത നിൽക്കുമ്പോൾ ഇതാ ദൈവം ഒരു ദൂത് കൊടുത്തു, ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാം, ഒരു കാര്യം ചെയ്യണം, ബലി അർപ്പിക്കണം. സാമുവൽ പ്രവാചകൻ ഈ ദൂത് സാവൂളിനെ അറിയിച്ചു, നീ ഒരു ബലിക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക, കർത്താവിന് ബലി അർപ്പിച്ചാൽ കർത്താവ് ഇടപെടും, കർത്താവ് ഈ പ്രതികൂലത്തിൽ നിന്ന് വിജയകരമായി മുന്നോട്ട് നയിക്കും. അങ്ങനെ സാവൂള് ബലി അർപ്പിക്കാൻ വേണ്ടി ഗിൽഗാലിൽ എല്ലാം സജ്ജമാക്കി. ഒരു ദിവസം കഴിഞ്ഞു, 7 ദിവസം വരെ കാത്തിരുന്നു. നിർദ്ദിഷ്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാമുവൽ പ്രവാചകൻ വരുന്നത് കാണുന്നില്ല. ഉടനെ സാവൂളിൻ്റെ പരിഭ്രാന്തി കൂടി, കാരണം കൂടെയുള്ള എല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുകയാണ്. സാവൂൾ പരിഭ്രമിച്ച് സാവൂള് കയറി ബലിയർപ്പിച്ച്. സാമുവൽ വരാൻ വേണ്ടി കാത്തുകുന്നില്ല, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തുകുന്നില്ല. അവൻ കയറി അങ്ങോട്ട് ബലിയർപ്പിച്ച്. ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ സാമുവൽ എത്തിച്ചേർന്നു. സാമുവൽ ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ പരാജയപ്പെട്ട ഒരു ദൈവദാസൻ്റെ ദയനീയമായ വീഴ്ചയാണ് നമ്മൾ സാമുവൽ പ്രവാചകൻ്റെ 1 പുസ്തകത്തിൽ 13 അധ്യായത്തിൽ 8, 9, 10 തിരുലിഖിതങ്ങളിൽ കാണുന്നത്. പ്രഭാഷകൻ 4:20, തക്ക സമയം വിവേചിച്ചറിയുക, തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുക, അപമാനം സ്വയം വരുത്തി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം സംഭവിക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കും. വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചു, 86 വയസ്സ് കഴിഞ്ഞു, 96 വയസ്സ് കഴിഞ്ഞു, 100-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അനുഗ്രഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കിനെ ദൈവം അബ്രഹാമിൻ്റെ കയ്യേൽപ്പിച്ചു. ഹാലലുയ്യ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ പരിഭ്രാന്തരായി ഒരുപാട് ടെൻഷൻ പിടിച്ച് പലതും വിശ്വാസത്തിനെതിരെ പറഞ്ഞു, ദൈവവിശ്വാസം പോയി, പിന്മാറ്റത്തിലേക്ക് പോയി, പ്രാർത്ഥനയിൽ നിന്ന് വീണു, ദൈവീക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു. ദൈവമേ, ഞങ്ങൾ വെറിക്കൂത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞു. ഇതാ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ക്ഷമ തരണമേ, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ തരണമേ. എൻ്റെ കർത്താവിന് ഇടപെടുവോളം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കും എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയ തുറവി തരണമേ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ക്ഷമയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ, സമയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ആത്മാവ് വ്യാപരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 4:20, തക്ക സമയം വിവേചിച്ചറിയുക, തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുക, അപമാനം സ്വയം വരുത്തി വെക്കരുത്. രക്ഷിതാവായ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി തലമുറകളായി കുടുംബങ്ങളിൽ തളം കെട്ടിക്കിടക്കുന്ന വ്യഗ്രതയുടെയും ടെൻഷൻ്റെയും പരിഭ്രാന്തിയുടെയും സ്വാധീനങ്ങളെ കഴുകിക്കളയാൻ ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വന്തം കഴിവുകൊണ്ട് നടത്തുന്ന അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള അത്യത്ഭുത കൃപ ഇപ്പോൾ നിറയട്ടെ. എല്ലാവരും കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, അങ്ങയുടെ സമയത്തിന് മുമ്പ് തന്നെ തിടുക്കത്തോടെ എടുത്തു ചാടി എല്ലാം നശിപ്പിക്കുന്ന പ്രവണതകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കഴുകിക്കളയണമേ കർത്താവേ. ക്ഷമാപൂർവം കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി കാത്തിരിക്കാനുള്ള കാത്തിരിപ്പിൻ്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരണത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. എൻ്റെ പേര് പ്രിൻസി ജോസ്. ഞാൻ പച്ചാളത്തുനിന്ന് വരുന്നു.
നാല് വർഷമായി എനിക്ക് ഛർദി ഉണ്ടായിരുന്നു. എന്നാൽ ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഛർദിയായിരുന്നു. ആയുർവേദം, ഹോമിയോ എല്ലാ തരം മരുന്ന് കഴിച്ചിട്ടും മാറിയിരുന്നില്ല. അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സഹിയോനെ കുറിച്ച് അറിഞ്ഞത്. അവിടെ പോയി മാസാദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം മാറി. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ അഭിഷേകാജ്ഞയെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഒരാർത്തി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കപ്പോൾ വിശ്വാസമായി എൻ്റെ രോഗം പൂർണ്ണമായി മാറിയെന്ന്. ഇതുവരെ ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ നാലു വർഷമായി ഈ കുട്ടിക്ക് ഛർദ്ദിക്കുന്ന ഒരു പ്രത്യേക രോഗം, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും ഒരു വോമിറ്റിംഗ് സെൻസേഷൻ, ഛർദ്ദിക്കണം, അങ്ങനെ ഓക്കാനം വന്നുകൊണ്ടിരിക്കുക, ആ പീഡ നാല് വർഷം സഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണിത്. ഇപ്പം ഛർദ്ദിയുണ്ടോ? സുഖമായിട്ട് ഭക്ഷണം കഴിക്കാവോ? എല്ലാ ഭക്ഷണവും എല്ലാം കഴിക്കുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഏത് ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല ആരോഗ്യം കർത്താവ് പുനഃസ്ഥാപിച്ച് നൽകി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്താം.